എൽ ഡി എഫ് കൺവീനർ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് തളിപ്പറമ്പിൽ ഉജ്ജ്വല സ്വീകരണം. ബൈക്ക് റാലിയുടെയും വാദിമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് വിജയരാഘവനെ വേദിയിലേക്ക് സ്വീകരിച്ചത്. കരിമരുന്ന് പ്രയോഗവും നടത്തിയിരുന്നു. തളിപ്പറമ്പ് നഗരത്തിൽ നിന്നും പൂക്കോത്ത് നടയിലെ സ്വീകരണ വേദിയിലേക്ക് നടത്തിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രവർത്തകർ സ്വീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാവിലത്തെ യോഗാസനത്തിന് ശേഷം അപ്പോൾ തന്നെ ഇന്ധനവില കൂട്ടുകയാണ് ചെയ്യുന്നതെന്ന് വിജയരാഘവൻ പറഞ്ഞു. വികസന മുന്നേറ്റ ജാഥയ്ക്ക് തളിപ്പറമ്പിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാചകവാതക വിലയും ഇതുപോലെ കൂട്ടുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബാങ്കുകളിൽ കാർ ലോണുകൾ ഉണ്ട്, ഇപ്പോൾ പെട്രോൾ ലോൺ കൂടി തുടങ്ങേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ആർക്കുവേണ്ടി ഇന്ത്യ ഭരിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം കോർപ്പറേറ്റ് മുതലാളിക്ക് രാജ്യത്തിന്റെ പൊതുസമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ബിജെപിയെ അധികാരമേൽപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ്. ബിജെപി ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയല്ല, ജനങ്ങളോടുള്ള ഉത്തരവാദിത്വമില്ലാത്ത പാർട്ടിയാണ്. സെക്യുലർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണിയുമ്പോൾ എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നത്? കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് രണ്ട് കാലുള്ളതിൽ ഒന്ന് ബിജെപിക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. യു ഡി എഫ് ഭരണകാലത്തിൽ പി എസ് സി വഴി ജോലി ലഭിക്കണമെങ്കിൽ പണം നൽകേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ എൽ ഡി എഫിന്റെ ഭരണകാലത്ത് പി എസ് സി ജോലി ലഭിക്കുവാൻ ഒരാൾക്കും കൈക്കൂലി നൽകേണ്ടി വന്നിട്ടില്ല. പി എസ് സിയിലെ റാങ്ക് ലിസ്റ്റുകാർ മാത്രമല്ല കേരളത്തിലെ തൊഴിൽ രഹിതർ. ബിജെപിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നിശബ്ദത പാലിച്ചുകൊണ്ട് എന്ത് സമരമാണ് കേരളത്തിലെ കോൺഗ്രസ് നടത്തുന്നത്? ഇവർക്ക് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന്റെ പരിമിതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമരം ചെയ്യാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാവിലെ നരേന്ദ്രമോദി യോഗാസനം അപ്പത്തന്നെ പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കുന്നു എന്ന വസ്തുതയാണ് പരമമായ സത്യമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. വീട്ടമ്മ സ്ത്രീകളും തമ്മിൽ നാട്ടിൽ പുറത്തേക്ക് അപ്പൊ അവർക്കൊരു ബോണസ് നിരക്ക് പാചകവാതകത്തിന്റെ വിലയിൽ ഒരു 50 രൂപ രാവിലെ 8:30 കൂട്ടി ആർക്കു വേണ്ടി ഭരിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം കോർപ്പറേറ്റ് മുതലാളിക്ക് രാജ്യത്തിന്റെ പൊതുസമ്പത്ത് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി ബി ജെ പിയെ അധികാരത്തിൽ ഏൽപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് പൂർത്തീകരിച്ചതിന് നമുക്ക് നോക്കാം മുതലാളികൾ. ഈ ചുമതല ഞാൻ ബി ജെ പി മാത്രമേ പഠിക്കൂ. ഈ മഹാരാജ്യത്തിന്റെ സമ്പത്ത് കഷ്ണം കഷ്ണമാക്കി വെട്ടിമുറിച്ച് ശതകോടീശ്വരന്റെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ദാസ്യതയെ നിർവഹിക്കാൻ ബി ജെ പിക്ക് മാത്രമേ സാധിക്കൂ. കാരണം ബി ജെ പി ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയല്ല, ജനങ്ങളോട് ഉത്തരവാദിത്വമില്ലാത്ത RSS പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ RSS തീരുമാനങ്ങൾ കോർപ്പറേറ്റ് തീരുമാനങ്ങളായി നടപ്പിലാക്കാൻ ഇന്ത്യയിലെ ബി ജെ പി മുന്നിൽ വെച്ച് സാധിക്കും എന്ന അപകടത്തിന്റെ ഭാഗമായി നമ്മൾ ഇതിനെ അഭിമുഖീകരിക്കുക. വേദിക്കകത്ത് കസേര നൽകി ആളുകളെ ഇരുത്തിയെങ്കിലും പുറത്ത് ആൾക്കാർ കൂടി നിൽക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിച്ച ഐശ്വര്യ കേരള യാത്രയ്ക്ക് കോവിഡ് മാനദണ്ഡം പാലിച്ചില്ലെന്ന് കാണിച്ച് തളിപ്പറമ്പിൽ യു ഡി എഫ് നേതാക്കൾക്കെതിരെ കേസെടുത്തിരുന്നു. രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ചോദ്യം ഉയർന്നപ്പോൾ എൽ ഡി എഫിന്റെ പരിപാടി പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു തന്നെയാണ് നടത്തുന്നതെന്ന് എ വിജയരാഘവൻ പറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.